മുഅ്മിനീങ്ങളെ മജ്‌ലിസിൽ വെള്ളം വെക്കണം ഒരു പ്രിയപ്പെട്ട സഹോദരൻ അല്ലാഹ് ഇന്ന് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഉസ്താദേ എന്റെ പ്രിയപ്പെട്ട ഭാര്യയെന്നും നിങ്ങൾ മജ്‌ലിസിൽ കേൾക്കാറുണ്ട് ഉസ്താദേ ഞാൻ ഇതിനോടൊന്നും ഒരു താല്പര്യമില്ലാത്ത ആളാണ് അല്ലാഹുവേ നിങ്ങളെ ജോലി എന്താണെന്ന് ചോദിച്ചപ്പോൾ പേര് ഞാൻ പറയുന്നില്ല ഞാൻ ഇൻട്രസ്റ്റ് വർക്ക് ചെയ്യുന്ന ആളാണ് എന്റെ ഭാര്യയെന്നും മജ്‌ലിസ് കേൾക്കാറുണ്ട് വീട്ടിലേക്ക് വന്നാൽ എന്റെ വീട്ടിലേക്ക് ഞാൻ എത്തിയാൻ എനിക്ക് ചൊറി വരുകയാ എന്റെ വീട്ടിലേക്ക് ഞാൻ വരുമ്പോ ചൊറി വരുകയാ അല്ലാഹ് അങ്ങനെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോ എപ്പോഴും എന്റെ ഭാര്യ എനിക്ക് മജ്‌ലിസിൽ വെച്ച വെള്ളം തരാറുണ്ട് ഉസ്താദേ അപ്പോഴൊക്കെ ഞാൻ നിന്റെയും നിന്റെ ഉസ്താദിന്റെയും ഒരു വെള്ളമെന്ന് പറഞ്ഞ് കളിയാക്കും പക്ഷേ ഞാനത് കുടിക്കാറുണ്ട് ഉസ്താദേ അൽഹംദുലില്ലാഹ് വർഷങ്ങളായി എന്റെ വീട്ടിലേക്ക് ഞാൻ കുടിയതിന് ശേഷം എനിക്ക് വന്ന ചൊറിയാണ് മാറ്റങ്ങളില്ലായിരുന്നു അൽഹംദുലില്ലാഹ് അത് നല്ല റാഹത്തിൽ മാറിയിട്ടുണ്ടേ അതിന്റെ സന്തോഷം ആ കൂട്ടുകാരൻ ഇന്ന് ഒരുപാട് സങ്കടത്തോടെ പറഞ്ഞ് ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾക്കുള്ള മാറ്റം കൊടുക്കട്ടെ ഇനി അത് വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നേരിട്ട് വന്നത് എന്തിനാണെന്നറിയോ ഒരുപാട് തവണ ആ വെല്ലം എനിക്ക് എന്റെ ഭാര്യ തരുമ്പോ ഞാൻ അപ്പോഴെല്ലാം നിങ്ങളെ കളിയാക്കിയിട്ടുണ്ട് നിങ്ങളെ പരിഹസിച്ചിട്ടുണ്ട് റമദാനല്ലേ ഇപ്പൊ എന്റെ ചൊറിയ മാറിയപ്പോ എനിക്ക് വിശ്വാസമായി സ്ഥാനേ അതുകൊണ്ട് പൊരുത്തപ്പെടിപ്പിക്കാൻ വേണ്ടി വന്നതാ അല്ലാഹ് ഞാൻ ആ കൂട്ടുകാരനോട് പറഞ്ഞു അങ്ങനെ വന്നു ഉസ്താദിന്റെ മനസ്സിലില്ല ആരോടും വെറുപ്പ് ഇതുവരെ മനസ്സിൽ വന്നിട്ടില്ല ആരോടും മനസ്സിൽ വൈരാഗ്യമില്ല കളിയാക്കിയവരോടും കുറ്റം പറഞ്ഞവരോടും ചീത്ത വാക്ക് പറഞ്ഞവരോടും 1% പോലും മനസ്സിൽ വെറുപ്പ് ഇല്ല അവർക്കെല്ലാം അല്ല നിഅമത്ത് കൊടുക്കട്ടെ അവർക്കെല്ലാം അല്ല റഹ്മത്ത് ചൊരിയട്ടെ അവർക്കെല്ലാം അല്ല ബർക്കത്ത് ചൊരിയട്ടെ എന്നല്ലാതെ എന്റെ നാവ് കൊണ്ട് ഞാൻ ഒരാളെയും ഒന്ന് പറയാറില്ല ആ ചെറുപ്പക്കാരവന്ന സന്തോഷം പറഞ്ഞു ഉസ്താദേ എന്റെ ചൊറി മാറിയിട്ടുണ്ട് അതുകൊണ്ട് നല്ലൊരു സന്തോഷം പറയാൻ വേണ്ടി വന്നതാ മാത്രമല്ല ഞാൻ കളിയാക്കി തിന്നെ പൊരുത്തപ്പെടിപ്പിക്കാനും കൂടി വന്നതാ അല്ലാ ആ കൂട്ടുകാരൻ ബർക്കത്ത് നൽകണേ റഹ്മാനെ റഹ്മത്ത് നൽകണേ റഹ്മാനെ സന്തോഷം നൽകണേ റഹ്മാനെ അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ നിങ്ങളോട് മജ്‌ലിസിൽ നിങ്ങൾ വെള്ളം വെച്ചോളി എന്ന് പറയുന്നത് മജ്‌ലിസിൽ വെള്ളം വെച്ചിട്ട് ഹദ്ദാദ് റാതീബ് ചൊല്ലിയ മജ്‌ലിസല്ലേ ലക്ഷക്കണക്കിന് ആളുകൾ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ആമീൻ പറയുന്ന മജ്‌ലിസല്ലേ ആ മജ്‌ലിസിൽ വെച്ച് നിങ്ങൾ ആമീൻ പറഞ്ഞാൽ അല്ലാഹ് നമ്മളെ കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചു തരും അല്ലാഹ് നമ്മളെ കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചു തരും അല്ലാഹു നമ്മളെ കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചു തരും അല്ലാഹുവേ ഞങ്ങളെ അസുഖങ്ങളെല്ലാം ഈ ജനലക്ഷങ്ങളായ മുഅ്മിനീങ്ങൾ ആമീന്റെ ബർക്കത്ത് കൊണ്ട് ശിഫയാക്കി തരണമല്ലാ.